ഇന്ന് നമുക്കൊരു ബിസി ഡേ ആണ്. രാവിലത്തെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് എൻ്റെ ക്ലാസ്സും കഴിഞ്ഞ് ഇന്ന് ഞാൻ സ്കൂളിൽ പോയില്ല. അതിന് വരം വർക്ക് വീട്ടിലിരുന്ന് ചെയ്ത് ബാക്കിയെല്ലാം പണിയൊക്കെ പെട്ടെന്ന് ചെയ്ത് ഇവരുടെ ക്ലാസ്സും കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒന്ന് പാസ്പോർട്ട് റിന്യൂവൽ ഓഫീസിൽ പോവേണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലേ മിന്നു പൊന്നു? എത്ര മണിയായി? 1:44 നമ്മള് ഈ സമയത്ത് അങ്ങനെ പുറത്ത് പെട്ടെന്നൊന്നും പോവാറില്ല. അപ്പൊ അതൊന്ന് ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് കാണാം. നേരം ബിസിയാ. പൊന്നും മിന്നും എന്തെങ്കിലും പറ. ഇതാണ് സുൽത്താൻ കാബൂസ് മോസ്ക്, ഗ്രാൻഡ് മോസ്ക് എന്ന് പറയും. ഗാലാപ്പള്ളി ആണത്, ഫേമസ് മോസ്ക് ആണ് മസ്കറ്റിലെ. മിന്നു പൊന്നു എത്തി. നമ്മള് പാസ്പോർട്ട് ഓഫീസിൽ എത്തി. നമുക്ക് അകത്തേക്ക് കയറി അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരണം. ഇതാണ് പാസ്പോർട്ട് റിന്യൂവൽ സെന്റർ. ഇവിടെ അല്ലേ? ഇതൊക്കെ റെഡി ആയിട്ട് നിൽക്ക. സ്പെഷ്യൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്. ടെമ്പറേച്ചർ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറ്റി. നമുക്ക് ടോക്കൺ നമ്പർ 99 ആയിരുന്നു. കറക്റ്റ് ടൈമിങ്ങിലാണ് എത്തിയത്. അത് കാരണം വേഗം കൗണ്ടറിൽ വിളിച്ചായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഉള്ളായിരുന്നു. സേറ സാലിപാടിയായിരുന്നല്ലോ. രണ്ടുപേരുടെയും ഫോം ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 30 മിനിറ്റ്സ് എടുത്ത് എല്ലാം കൂടി. പിന്നെ ഈ കവർ അവർ സ്പെഷ്യലായിട്ട് വേറെ അവിടെ സെല്ല് ചെയ്യണതാണ്. ഒരു കവറ് ടൂർ ചെയ്യാലോ വെച്ചിട്ട് അപ്പോൾ നമ്മൾ മേടിച്ച്. അപ്പം നമ്മുടെ ഇവിടെ ഒരു പൂച്ച വന്നിട്ടുണ്ടായി, ഒരു കുഞ്ഞു പൂച്ച വീട്ടിൽ വന്നിട്ടുണ്ടായി. രണ്ടു ദിവസം കഴിഞ്ഞത് തന്നെ പോയി. അപ്പം അതിന് ശേഷം പൂച്ചേനെ അവിടെ കണ്ടാലേ ഇവർ നോക്കും. ഭയങ്കര മിസ്സിങ് ആണ് പൂച്ചയുടെ. അപ്പോൾ ഈ അവിടെ ചെന്നപ്പോഴും ഒരേ പൂച്ചനെ കണ്ടിട്ട് ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത്.
നമ്മുടെ വീട്ടിൽ വന്ന പൂച്ച ഒരു കുഞ്ഞു പൂച്ചയായിരുന്നു. അപ്പം നമ്മുടെ ഇത് എമർജൻസി ആയിട്ടുള്ളൊരു വരവായിരുന്നു. നമ്മൾ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്യാൻ ലേറ്റായി പോയി, അതുപോലെ വിസയുമൊക്കെ റിന്യൂ ചെയ്യേണ്ട സമയം കഴിഞ്ഞ് രണ്ടും എക്സ്പയർഡായി. അപ്പോൾ ലേറ്റായി, അപ്പോൾ അത് കാരണം ഒന്ന് പെട്ടെന്നൊരു എമർജൻസി വരവാണ്. അതാണ് തമ്പനിയില് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എല്ലാവരും. അപ്പോൾ എന്തായാലും എല്ലാം വേഗം കൊടുത്തിട്ടുണ്ട്, ഇനി നാട്ടിൽ വെരിഫിക്കേഷനൊക്കെ പോയി വരണം. നമ്മുടെ പാസ്പോർട്ട് റിന്യൂവലൊക്കെ വേഗം ചെയ്ത് കഴിഞ്ഞു, നേരത്തെ എത്തിയായിരുന്നു, നേരത്തെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഇവരെ നമ്മൾ ആദ്യം താമസിച്ച വീട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പോകണം. റൂവിയിൽ ആ ഏരിയയിലേക്ക് ഒന്ന് പോയി ജസ്റ്റ് അവിടെ നിന്ന് ഒന്ന് കറങ്ങിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഹംറിയ എന്ന് പറഞ്ഞ സ്ഥലം. റൂവി തന്നെ, റൂവിയിലേക്ക് വന്ന വഴിയാണ്. അപ്പം നമ്മൾ താമസിച്ച സ്ഥലത്തോട്ട് പോണ ആണ്. ഈ സമയത്ത് ഇവിടെ ബ്രേക്കാണ്, ഈവനിങ് ടൈം 4 o'clock ശേഷമാണ് ഷോപ്പൊക്കെ ഓപ്പൺ ആക്കണേ. അപ്പോൾ ആഫ്റ്റർനൂൺ ബ്രേക്കാണ് ഈ സമയം, അതാണ് എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആയി കിടക്കുന്നത്. അപ്പം ഇതാണ് നമ്മൾ പണ്ട് താമസിച്ച സ്ഥലം, റൂവി. ആദ്യം താമസിച്ചത് അപ്പുറത്തെ പാർക്കിങ്, അപ്പുറത്തെ പാർക്കിങ് ക്ലോസ്ഡ് ആണ്. അപ്പൊ നമ്മള് ഈ പാർക്കിങ് കൂടെ കേറി. ഇവിടെ അറിയില്ല ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെ കേറ്റുന്നു. ഇതൊരു വില്ല, ഒരു കോളനി പോലെയാണ്, ഒമാൻ എക്സ്പ്രസിന്റെ താഴെ. നമ്മളിങ്ങനെ വന്ന ശരിക്കുള്ള പാർക്കിംഗ് എന്ന് പറയണത് ഇതിന്റെ ഇവിടെയാണ്. ഇതാണ് പാർക്കിങ് ശരിക്കും. നമ്മളിങ്ങനെയാണ് വന്ന് ഫസ്റ്റ് വന്നപ്പോൾ, 16 years മുമ്പ് വന്നപ്പോൾ ഇവിടെയാണ് ഇതുപോലെ വന്നിട്ട്. നമ്മൾക്ക് കാറൊന്നുമില്ല കേട്ടോ നമ്മൾ ആ വന്ന സമയത്ത്. ഇതാണ് ഈ ലാസ്റ്റ് ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിച്ചത്. ഇവിടെ പേരും മിന്നും പൊന്നും കരച്ചില്ലായിരുന്നു ഇവിടെയൊക്കെ വെച്ചിട്ട്. ഫസ്റ്റ് ഞങ്ങൾ വന്നപ്പോൾ വന്നത് ഇവിടെയാണ്. അതിന് മിന്നും പൊന്നും ആയിട്ട് വന്നപ്പോഴും ഇവിടെ തന്നെയാണ്. നമ്മളങ്ങോട്ട് കയറിയൊന്നുമില്ല, ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, അൽമുന്താസ്. ഇതാണ് പുതിയ ലുലു, ന്യൂ ലുലു റൂവിലെ ഉള്ളത്. കേറിയില്ല, നമ്മള് മത്രയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചതാണ്. ഷോപ്സൊക്കെ ക്ലോസ്ഡ് അല്ലേ, അപ്പൊ പിന്നെ എവിടെയും കേറിയൊന്നുമില്ല. നമ്മൾ നടന്നു വരുവായിരുന്നു കാറില്ലാത്തപ്പോ. ഈ ഇവിടെ അല്ല, ഈ ബിൽഡിങ്ങിലല്ലേ താമസം. ഇതൊക്കെ നല്ല നൊസ്റ്റാൾജിക് ഏരിയ. ഇവിടെയെല്ലാം നമ്മൾ പണ്ട് നടന്ന സ്ഥലങ്ങളൊക്കെ തന്നെ.
പണ്ടൊക്കെ എല്ലാരും വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യണത് നല്ലൊരു ഏരിയയാണ്. ഇതെല്ലാവരുടെയും ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ കറങ്ങി നല്ല വ്യൂസ് ആയിരുന്നു. ഇവിടെയാണ് മത്ര സൂക്ക്. മത്ര സൂക്കിലൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. പണ്ട് വന്നതാണ് ഇവിടെയൊക്കെ. നമ്മളങ്ങനെ വരാറൊന്നുമില്ല ഈ ഏരിയ. ഇപ്പൊ മൊബൈലിലേക്ക് മാറിയോണ്ട് നമ്മളിവിടെയൊന്നും അങ്ങനെ വരാറില്ല. നല്ല പണ്ടേ തുടങ്ങി ഫേമസ് സ്ഥലങ്ങൾ ഇതൊക്കെ മസ്കറ്റില്. ിലൊക്കെ പോയിട്ട് പിന്നെ ഇപ്പൊ മത്ര സൈഡിലൊന്നും പാർത്തിന്റെ ഭയങ്കര കാറ്റുണ്ട്. ഇഷ്ടായ നല്ല സീനറി, നല്ല ഭംഗി കാണാൻ. നമ്മള് കൊറച്ച് കാണിച്ചു തരാം. നമ്മളിവിടെ കാക്കേനൊക്കെ കണ്ടിട്ടാ കാക്ക. നല്ല കാശ്മീറും ഉള്ളല്ലോ മാഡം. അങ്ങനെ അയക്കുമല്ലേ. അയ്യോ, ഇതൊക്കെ താന്നുപോയി. ശരിക്കും നമ്മള് വന്ന് പണ്ട് ആ പുതിയ കല്ല് ആ അളവ് മാറിയില്ലേ നോക്ക്. മറ്റേ കറുത്ത കല്ല്, ഇവിടെ വെള്ളക്കല്ല്. ആ കല്ല് ആ ലെവലിലായിരുന്നു ശിവു. ഹൈറ്റ് നമ്മള് ഇവിടെയൊക്കെ വന്നിട്ട് കൊറേ നാളൊക്കെ ആയി. അതുകൊണ്ട് നമുക്ക് ആകെ വ്യത്യാസങ്ങൾ വന്നു. കാറിൽ ഇങ്ങനെ പോണല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെയൊക്കെ നിന്നിട്ട് കൊറേ നാളായി. അപ്പൊ ഹൈറ്റ് കൂടി എന്നൊക്കെ എല്ലാരും ഡിസ്കഷൻ ഒക്കെ ആയിരുന്നു. അങ്ങനെ കുറച്ചുനേരം അവിടെ നിന്നിട്ട് പോന്നു. 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളു. അപ്പൊ നല്ല വെയിലൊക്കെ ആയിരുന്നു. ചൂട് ക്ലൈമറ്റ് ആണല്ലോ ഇപ്പൊ.
അപ്പൊ ജസ്റ്റ് ഒന്ന് അവിടെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അങ്ങനെ ഇറങ്ങി ഇതൊക്കെ ഒന്ന് കണ്ടിങ്ങോട്ട് കേറി. പിന്നെ എല്ലാരും വീട്ടിലോട്ട് തിരിച്ചു പോരാൻ വേണ്ടിയിട്ടുള്ള പണിയായിരുന്നു. ഓഫീസിൽ പോയപ്പോ ഉച്ചക്ക് ഇറങ്ങിയതാണ്. അപ്പൊ ചോറൊക്കെ തിന്നിട്ടാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ദാഹിക്കലും വാഷ്റൂമിലൊക്കെ ഒന്ന് പോകണം. അങ്ങനെ അവന്യൂസ് മോളിൽ കയറി നമ്മൾ ഫുഡ് കോർട്ടിലൊക്കെ പോയി എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഫ്രഷായി തിരിച്ചു പോന്നു. അന്ന വഴി നെസ്റ്റോലും കയറിയത്. ഒരു മെക്ഡോണൽസ് ഹലോ നമ്മള് അവന്യൂ മോളിലൊക്കെ കയറി ഇങ്ങനെ പോവാണ്. എല്ലാരും ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയി. മെഹറിൻ ചായ കുടിച്ചാ? മെഹറിൻ എന്തെങ്കിലും പറയണ്ട? ചായ കുടിച്ചാ? ഒന്നും പറയണില്ല. കുഞ്ഞു ബിഞ്ഞു ഇന്ന് ട്യൂഷനൊക്കെ മിസ്സായി. അതെ, നമ്മൾ ഇനി നെസ്റ്റോൾ കയറാൻ പോവാണ്. വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവര് നെസ്റ്റോല് അധികം പർച്ചേസിംഗ് ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് പാലും പച്ചക്കറിയും മാത്രം വാങ്ങിക്കാനുണ്ടായുള്ളൂ. അപ്പോഴാണ് അവിടെ മാംഗോ സീസൺ മാമ്പഴക്കാലം ഓഫർ നടക്കണ്ടായി. അങ്ങനെ മാമ്പഴം മാങ്ങ ഒക്കെ മേടിച്ചു. ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് മാംഗോസ് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്തു. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മൊബൈല. ഞാൻ എവിടെ പോയാലും ഇവിടെ വന്നിട്ടാണ് കൂടുതലും പർച്ചേസ് ചെയ്യുക. സ്ഥിരം പോയി പോയി ഇപ്പോൾ അവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. നമുക്ക് ഒത്തിരി ഓഫറിനൊക്കെ കിട്ടും സാധനങ്ങൾ. പിന്നെ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.